മുറ്റത്തെ മുല്ല വൈപാ തട്ടിപ്പ് സംബന്ധിച്ച തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വാസ്തവ വിരുദ്ധവുമെന്ന ആരോപണ വിധേയനായ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത ഷിബു പറഞ്ഞു. കുന്നംകുളത്തെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. കൊള്ളപ്പലിശക്കാരിൽ നിന്ന് രക്ഷ നേടുവാൻ സഹകരണ വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ലഘു വായ്പാ പദ്ധതിയായ മുറ്റത്തെ മുല്ല പ്രകാരം കുടുംബശ്രീക്കാണ് വായ്പാ തുക ലഭിക്കുന്നത്. ഇത്തരത്തിൽ ലഭിച്ച പണം കുടുംബശ്രീ അംഗങ്ങൾക്ക് തന്നെയായോ ഇവർ മുഖേന മറ്റ് വായ്പ ആവശ്യമുള്ളവർക്കോ ആണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്രിമ രേഖകൾ ചമയ്ക്കുകയോ വിശ്വാസവഞ്ചന നടത്തുകയോ ചെയ്തിട്ടില്ല. എല്ലാ അംഗങ്ങളുടെയും അറിവോടെ തന്നെയാണ് വായ്പാ നടപടികളുമായി മുന്നോട്ട് പോയത്, രജിത പറഞ്ഞു. പിന്നീട് സ്റ്റേഷനിൽ അഞ്ചു പേർ പരാതിയുമായി പോയതിന് പിന്നിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം അന്വേഷണ സംഘത്തിന് അറിയാമെന്നും ഇവർ പറഞ്ഞു. സിപിഎം തനിക്കെതിരെ നടപടിയെടുത്തത് സാമ്പത്തിക ഇടപാടിലെ ജാഗ്രത കുറവ് കൊണ്ടാണ്. കുന്നംകുളത്തെ സിപിഎമ്മിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ നടപടിയെന്ന ചോദ്യത്തിന് അങ്ങനെ വേണമെങ്കിലും കരുതാവുന്നതാണെന്ന് രജിത പറഞ്ഞു. കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ചിരുന്ന കാര്യവും ഇവർ ഓർമ്മിപ്പിച്ചു. മുറ്റത്തെ മുല്ല പദ്ധതിയുടെ സുപ്രധാന ഉത്തരവാദിത്വം മിത്ര എന്ന പദവി വഹിക്കുന്ന പ്രമീള എന്ന അംഗൻവാടി അധ്യാപികയ്ക്കാണെന്നും ഇവരുടെ വീഴ്ചകൾ മറയ്ക്കാൻ തന്നെ കൂടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്നും പ്രമീള എന്ന മിത്രയുടെ ഉത്തരവാദിത്വത്തിൽ നിരവധി പേർക്ക് വായ്പകൾ നൽകിയിട്ടുണ്ടെന്നും ഇതിന്റെ ഉൾപ്പെടെ തിരിച്ചടവ് ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും രജിത പറഞ്ഞു. കാണിപ്പയ്യൂ സർവീസ് സഹകരണ ബാങ്കിന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. കുടുംബശ്രീ നൽകിയ രേഖകൾ അനുസരിച്ച് നിയമാനുസൃതമായാണ് വായ്പ അനുവദിച്ചതെന്നും തനിക്കെതിരെ വ്യക്തിപരമായും മറ്റും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 8 അയൽക്കൂട്ടങ്ങൾക്കും കാണിപ്പയ്യൂ സർവീസ് സഹകരണ ബാങ്ക് ബോധവൽക്കരണ ക്ലാസ് നൽകിക്കൊണ്ട് എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി ബോധവൽക്കരണ ക്ലാസ് നൽകിക്കൊണ്ടാണ് ഈ ഒരു തുക നൽകിയിട്ടുള്ളത്. ഇപ്പോ ഇവിടെ വന്നിട്ടുള്ള ആരോപണം കുടുംബശ്രീ അംഗങ്ങൾ ആരും ഈ ഒരു പദ്ധതിയിൽ നിന്ന് പണം എടുക്കുന്നത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ പ്രചരണം ഉണ്ടായിരുന്നത്. ഇപ്പൊ ബാങ്കിൽ അത് അന്വേഷിച്ച പോലീസിനടക്കം വ്യക്തമായിട്ടുള്ളതാണ്. എല്ലാ അംഗങ്ങളും ചെന്ന് മിനിക്സിൽ രേഖപ്പെടുത്തിയ തെളിവുകളടക്കം ബാങ്കിലുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഏകദേശം 10 ലക്ഷം രൂപ ആദ്യ തവണ 2020 വർഷത്തിൽ 10 ലക്ഷം രൂപയാണ് അയൽക്കൂട്ടങ്ങൾക്ക് ആദ്യം നൽകിയത്. പിന്നെ തിരിച്ചടവിന്റെ കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് ബാങ്ക് തന്നെ 5 ലക്ഷം രൂപ വീണ്ടും പുതുക്കി തരികയാണ് ഉണ്ടായത്. അത് 2021 8 മാസത്തിലാണ്. കൃത്യതയ്ക്കനുസരിച്ച് ഓരോ കുടുംബശ്രീക്കും 5 ലക്ഷം വീതം പുതുക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ തുക നമ്മള് ഓരോ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല പുറമുള്ള ആളുകൾക്കാണ് വായ്പ കൊടുക്കുന്നത്. അവരുടെ ആധാർ കാർഡ് വാങ്ങിയിട്ടാണ് നമ്മള് വായ്പ കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയിലും അത് കൃത്യമായി തന്നെ തിരിച്ചടവും എത്താറുണ്ട്. ഞാൻ ഈ അയൽക്കൂട്ടത്തിലെ പ്രസിഡന്റാണ്. സെക്രട്ടറി ഒരു അംഗൻവാടി ടീച്ചറും കൂടിയാണ്. ആ അംഗൻവാടി ടീച്ചറാണ് ഈ പുതുക്കിയ തുക അവരുടെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായിട്ട് അവരുടെ ബന്ധുക്കളുടെ പേരിലൊക്കെ വായ്പ എടുത്തിട്ടുള്ളത്. ചെക്ക് മുഖാന്തരമാണ് നമ്മൾ ഈ പൈസ കണിപ്പൈസ വിസ്തരണ ബാങ്കിൽ നിന്ന് പിൻവലിക്കുക. അതിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ തിരിച്ചടവിന്റെ ലോൺ കൊടുക്കുന്നതും തിരിച്ചടവ് വാങ്ങുന്നതും ഉത്തരവാദിത്തം സെക്രട്ടറിയും ഈ മുല്ല പദ്ധതിയുടെ മിത്രയും കൂടിയായി അംഗമൻ ടീച്ചറൊക്കെയാണ്. അതായത് ഓരോ ഇപ്പൊ മുറ്റത്തെ മുല്ല പദ്ധതി ഈ വായ്പാ വിതരണവും തിരിച്ചടവും നടത്തുന്നതിന് വേണ്ടി ഒരു അംഗത്തെ തെരഞ്ഞെടുക്കും. അംഗത്തിനെ പറയുന്ന പേരാണ് മിത്ര എന്നുള്ളത്. ആ വ്യക്തി ഈ അംഗൻവാടി ടീച്ചറാണ്. ഈ അംഗൻവാടി ടീച്ചറാണ് ഈ പൈസ പിൻവലിച്ചുകൊണ്ട് ബാങ്കിൽ അടയ്ക്കുന്നതും. ഇപ്പൊ ഈ പുതുക്കിയ തുക ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവരുടെ ബന്ധുക്കളുടെ രേഖകൾ എടുത്ത് ഇവരെ കൈപ്പറ്റി 4-5 മാസം തിരിച്ചടവ് ഇല്ലാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയാണ് ഉണ്ടായത്.